ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ ആ മുകളിലായിട്ട് നമ്മൾ വാട്ടർ ഹീറ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. അതായത് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ സാധാരണ നിങ്ങൾ കണ്ടിരിക്കുന്നത് സാധാരണ ടാങ്കിൻ്റെ ഹൈറ്റിൽ നിന്നും കുറച്ചുകൂടി താഴ്ത്തിയായിരിക്കും നമ്മൾ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ കൊടുക്കുന്നത്. അത് എന്തിനാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് എത്ര ഹൈറ്റിലാണ് കൊടുക്കേണ്ടത്, എത്ര സാധാരണ ടാങ്കിൽ നിന്നും എത്ര താഴേക്ക് ഇരിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കാണുന്ന പോലെ തന്നെ മുകളിൽ കാണുന്നത് 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് കാണുന്നത്. അതിൽ നിന്നും ഏകദേശം ഒരു 2 അടിയെങ്കിലും താഴ്ത്തി, 2 അടി എന്ന് വെച്ചാൽ 60 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റിൽ താഴ്ത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളിതിൻ്റെ എയർ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ അല്ലെങ്കിൽ സോളാർ വാട്ടർ ഹീറ്ററിന് എയർ സിസ്റ്റം വരുന്നുണ്ട്. ആ പോകുന്ന പൈപ്പ് CPC പൈപ്പ്, ആ എയർ പോകുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ, അതായത് നമ്മൾ മെയിൻ വാട്ടർ ടാങ്കില്ലേ, അതിൻ്റെ ഹൈറ്റിലാണ് കൊടുത്ത് നിർത്തേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹൈറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം കംപ്ലീറ്റ് അതിലൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് സെയിം ഹൈറ്റിലായിരിക്കണം, കാരണം സെയിം ഹൈറ്റിലാണ് വെള്ളം വന്ന് നിൽക്കുന്നത്. ആ വാട്ടർ ടാങ്കിൻ്റെ സെയിം ഹൈറ്റിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വെള്ളം വന്ന് നിൽക്കും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഉയർത്തി വേണം നമ്മളീ പറയുന്ന എയറിൻ്റെ പൈപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫുൾ ടൈം അതിൻ്റെ അത് വെള്ളം ഉണ്ടാവും. ടാങ്കിൽ എത്രയും വെള്ളമുണ്ടോ, വാട്ടർ ടാങ്കിൽ എത്രയും വെള്ളമുണ്ടോ, അത്രയും വെള്ളം തന്നെ ആ ഈ പൈപ്പിലും, അതായത് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പൈപ്പിലും വന്ന് നിൽക്കും. അത് മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചൂട് വെള്ളത്തിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും നിങ്ങൾ സോളാർ വാട്ടർ ഹീറ്റർ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇൻലെറ്റ് താഴെയും ഔട്ട്ലെറ്റും മുകളിലുമായിട്ടാണ് വരുന്നത്. അതായത് ഔട്ട്ലെറ്റ് വരുന്നത് ഈ പറയുന്ന സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ട്ലെറ്റ്, അതായത് ഇത് ഇൻലെറ്റാണ് വന്നിരിക്കുന്നത്, ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെയിം സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, മുകളിൽ നിന്ന് വെള്ളം വരുന്നു, അതിൽ നിന്ന് താഴെയാണ് നമ്മൾ പ്രഷർ കാര്യങ്ങളിട്ട് താഴെ നിന്നാണ് ഔട്ട്ലെറ്റ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണങ്ങളിലൊന്നാണ് ചൂടായി കഴിയുമ്പോൾ വെള്ളത്തിന് പൊങ്ങി വരാനുള്ള ടെൻഡൻസി ഉള്ളതായിരിക്കും. അതായത് ചൂടുവെള്ളം എപ്പോഴും പുറത്തേക്ക് ഭയങ്കരമായിട്ട് പുറത്തേക്ക് പൊങ്ങി വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതാണ് ആ ഇൻലെറ്റ് നമ്മൾ ഈ പറയുന്ന ഇപ്പുറത്തെ സൈഡ് ഔട്ട്ലെറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റിൽ, സെയിം ഹൈറ്റിലാണ് നമ്മൾ ടാങ്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ അപ്പോൾ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വെള്ളം പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞത് 60 സെൻറ്റിമീറ്റർ എങ്കിലും ഏറ്റവും കുറഞ്ഞത് 2 ടാങ്കും തമ്മിലുള്ള താഴ്ച ഉണ്ടായിരിക്കണം. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചുതരാം. ഇത് ആ ടാങ്കിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. സെയിം ലെവലിൽ വെച്ച് നോക്കുന്നതാണ്. സെയിം ലെവലിൽ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ നോക്കിക്കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ ടാങ്ക് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.